നമസ്കാരം. നമുക്ക് ജമ്മു ആൻഡ് കശ്മീരിലേക്ക്, നമ്മുടെ കശ്മീരിലേക്കൊന്ന് പോകാം. അവിടെ ഒരു കാലത്ത് ആ പ്രദേശവാസികളായിരുന്ന കശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥയും അന്ന് അവർ അനുഭവിച്ച പീഡനങ്ങളും ഇന്ന് അവർ അനുഭവിച്ച പീഡനങ്ങളുടെ ദുരവസ്ഥകളുടെ തിരുശേഷിപ്പുകളും ഒക്കെ തന്നെ പല കുറി മാധ്യമങ്ങൾ വാർത്ത നൽകിയതാണ്. തത്വമേ ന്യൂസും അത് സംബന്ധിച്ച് വാർത്തകൾ നൽകി. എത്രയോ ലക്ഷക്കണക്കിന് പണ്ഡിറ്റുകൾ, കശ്മീരി പണ്ഡിറ്റുകൾ ജീവൻ കൊണ്ട് പലായനം ചെയ്തു. എത്രയോ സ്ത്രീകൾ മാനഭംഗങ്ങൾക്ക് ഇരയായി, കൊലപാതകങ്ങൾക്ക് ഇരയായി, പിഞ്ചു കുഞ്ഞുങ്ങളടക്കം. എത്രയോ പേർ സ്വന്തം വീടും കൂടും വിട്ട് നാടുവിട്ടോടി. കശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം കശ്മീരിലേക്ക് പണ്ഡിറ്റുകളെ മടക്കിക്കൊണ്ടുവരാനുള്ള പുനരധിവാസത്തിനുള്ള ശ്രമങ്ങൾ ശക്തമായി തന്നെ കേന്ദ്ര സർക്കാർ ആരംഭിച്ചതായി നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കശ്മീർ ജനതയും കശ്മീരിലെ പ്രാദേശിക ജനതയുമായി സഹകരിച്ചുകൊണ്ട് തീർച്ചയായും വീടുവിട്ടും നാടുവിട്ടും ജീവനം കൊണ്ട് പലായനം ചെയ്ത ഭീകരവാദികളുടെ തോക്കിനു മുന്നിൽ വിറച്ചുകൊണ്ടോടിയ, തോക്കിനു മുന്നിൽ നിന്നു പകച്ച പാവപ്പെട്ട പണ്ഡിറ്റുകളുടെ ജീവിതകഥ എത്രയോ എത്രയോ സിനിമകളിലൂടെയും എത്രയോ എത്രയോ കഥകളിലൂടെയും റിപ്പോർട്ടുകളിലൂടെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ കശ്മീർ ജനതയുടെ പുതിയ തലമുറയെ നമുക്ക് കശ്മീരിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന ഉറച്ച ഒരു ആഹ്വാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. തീർച്ചയായും അതുവേണ്ടി അവരുടെ ജന്മനാട് അവർക്ക് തിരികെ നൽകണ്ടേ? അവരെ അവിടേക്ക് മടക്കിക്കൊണ്ടുവരണ്ടേ? അവിടെ ഇപ്പോൾ കശ്മീരി പണ്ഡിറ്റുകളുടെ ഒരുപാട് സ്ഥലവും നേരത്തെ ക്ഷേത്രങ്ങൾ ഇരുന്ന സ്ഥലവുമൊക്കെ ഒരുപാട് പേർ കയ്യേറി താമസിക്കുന്നുണ്ട്. അവരോടൊക്കെ എത്രയും പെട്ടെന്ന് ഒഴിയണമെന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇതൊരു തുടക്കമാണ്. കശ്മീർ ശാന്തമാണ്. വീണ്ടും ശാന്തിയുടെ തീരങ്ങളിലേക്ക്, കൂടുതൽ സമാധാനത്തിൻ്റെ തീരങ്ങളിലേക്ക് കശ്മീരിനെ ഭാരതം കൈപിടിച്ചു നടത്തും. കശ്മീരിൽ വെടിയൊച്ചകളില്ല, കശ്മീരിൽ വേദനകളില്ല, കശ്മീരിൽ ബോംബ് പൊട്ടുന്ന ശബ്ദങ്ങളില്ല, കശ്മീരിൽ നിലവിളികളില്ല. ഇതൊക്കെ ഉണ്ടായിരുന്ന കശ്മീരിനെ നമുക്കറിയില്ലേ? കശ്മീർ ശാന്തയായിരിക്കുന്നു, കശ്മീർ സ്വതന്ത്രയായിരിക്കുന്നു, കശ്മീർ ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ളിടത്തോളം കാലം കശ്മീരിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇമ്രാൻഖാൻ്റെ സമ്മതമൊന്നും ഇന്ത്യക്ക് വേണ്ട, പ്രധാനമന്ത്രിക്ക് വേണ്ട. ഇവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും കാര്യങ്ങൾ വ്യക്തമായി കശ്മീരിൽ നടപ്പിലാക്കാനും പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും ആഭ്യന്തരമന്ത്രിക്കും അറിയാം. അത് ഇമ്രാൻഖാനും അറിയാം. ഇവിടെ തൊട്ടാൽ വിവരമറിയും. ഇപ്പോൾ ലൈൻ ഓഫ് കൺട്രോളും POKയും പാകിസ്ഥാൻ ഒക്കിപ്പൈഡ് കശ്മീരും അതും ഇതും പറഞ്ഞ് അവിടെ നുഴഞ്ഞു കയറുകയും അതുപോലെ തന്നെ അവിടെ ചെറിയ തോതിലുള്ള തിരികുളുത്തലുമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ അവിടെ വെടിയൊച്ചകൾ നിലച്ചിരിക്കുന്നു. അവിടെ ഇപ്പോൾ വളരെ ചെറിയ തോതിൽ മാത്രം, വളരെ കുറഞ്ഞ തോതിൽ ഏതെങ്കിലും നുഴഞ്ഞുകയറ്റക്കാർ ആ സൈഡിൽ നിന്ന് വല്ല പടക്കമോ പൊട്ടാസോ പൊട്ടിച്ചെങ്കിലായി. അതല്ലാതെ കശ്മീരിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും ധൈര്യപ്പെടാതെ പാകിസ്ഥാൻ ഭീകരവാദികൾ പകച്ചു നിൽക്കുന്നു. അതായത് കശ്മീർ യഥാർത്ഥ കശ്മീരായിരിക്കുന്നു. സുന്ദരമായ ആ താഴ്വര സുന്ദരമായ താഴ്വരയായി തന്നെ മാറിയിരിക്കുന്നു. അവിടേക്ക് കശ്മീരി പണ്ഡിറ്റുകൾ, കശ്മീരിൻ്റെ സ്വന്തം ജനത തിരിച്ചെത്തും. അവരെ മടക്കിക്കൊണ്ടുവരും, അവരെ പുനരധിവസിപ്പിക്കും. അവിടെ കയ്യേറി പാർത്തവരോട്, അവരുടെ സ്ഥലവും ഭൂമിയും കയ്യേറി അവിടെ കെട്ടിടം കെട്ടിയവരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. കളിയല്ല ഇതൊന്നും. ഇവിടെ ഇച്ഛാശക്തിയുള്ള ഒരു പ്രധാനമന്ത്രിയുണ്ട്, ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരുണ്ട്. കശ്മീരിൽ എന്തു വേണം എന്ന് ഭാരതത്തിനറിയാം, ഭാരതത്തിൻ്റെ ഭരണാധികാരികൾക്കറിയാം, പ്രധാനമന്ത്രിക്കറിയാം. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൃത്യമായ നടപടികൾ, കശ്മീരുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഫോളോ അപ്പുകൾ, കൃത്യമായ ഭരണ സംവിധാനങ്ങൾ, കശ്മീരിൽ ജനതയ്ക്ക് എല്ലാവിധ സുരക്ഷയും സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ടുള്ള കൃത്യമായ നീക്കങ്ങളുമായി ഇതാ കേന്ദ്ര സർക്കാർ പടിപടിയായി വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ കശ്മീർ, ഇതാണ് ഭാരതത്തിൻ്റെ സ്വന്തം കശ്മീർ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.